നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കാലത്ത് മനുഷ്യനിർമ്മിതികളാൽ പൊറുതിമുട്ടുകയാണ് ഭൂമി. ഭൂമിയെ തുരന്നും ഭൂമിയുടെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തിയും ഉയർന്നു വരുന്ന മനുഷ്യനിർമ്മിതികൾ ഭൂമിയെ ഇഞ്ചിഞ്ചായി നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇങ്ങനെ അനിയന്ത്രിതമായി ഭൂമിയെ നശിപ്പിച്ചു തുടങ്ങുമ്പോൾ ഭൂമിയും തിരിച്ചു പ്രതികരിക്കാൻ തുടങ്ങും. അതാണ് പല പ്രകൃതി ദുരന്തങ്ങളും നമ്മളോട് വിളിച്ചു പറയുന്നത്. ഇപ്പോഴിതാ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ മനുഷ്യരുണ്ടാക്കിയ അണക്കെട്ട് ഭൂമിയുടെ ഭ്രമണവേഗം വരെ കുറച്ചുവെന്ന് ശാസ്ത്രലോകം. ചൈനയിലെ ഹ്യൂംബേ പ്രവിശ്യയിലുള്ള യാങ്സി നദിയിലെ ത്രീ ഗോർജസ് അണക്കെട്ടാണ് ഭൂമിയുടെ ഭ്രമണവേഗം 0.06 മൈക്രോ സെക്കൻഡ് കുറച്ച് ദിവസത്തിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി പദ്ധതിയാണ് ത്രീ ഗോർജസ്. സമുദ്രനിരപ്പിൽ നിന്നും 175 മീറ്റർ ഉയരത്തിലാണ് അണക്കെട്ടിലെ വെള്ളമുള്ളത്. ഇതിന് 39,00,000 കോടി കിലോഗ്രാം ഭാരമുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സമുദ്രനിരപ്പിനു മുകളിലുള്ള വെള്ളത്തിന്റെ ഭാരം ഭൂമിയുടെ ജഡത്വം വർദ്ധിപ്പിക്കുന്നതാണ് ഭ്രമണവേഗം കുറയാൻ കാരണം. 40 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ് ഈ ഡാമിലുള്ളത്. പ്രകൃതി ദുരന്തങ്ങളും ചന്ദ്രന്റെ സ്വാധീനമൊക്കെ കാരണം ഭൂമിയുടെ ഭ്രമണം ഇടയ്ക്കിടെ വ്യത്യാസപ്പെടുന്നതായി നാസ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണ ബലമാണ് കടലിലെ തിരകളെ സ്വാധീനിക്കുന്നത്. ചന്ദ്രൻ ഭൂമിയെ വലം വെക്കുമ്പോൾ ഗുരുത്വാകർഷണ വലിവ് മൂലം തിരകളുടെയും കടൽ ജലത്തിന്റെയും ദിശ മാറുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഉണ്ടാവുന്ന പ്രതിഭാസത്തെ ബ്രേക്കിംഗ് ഇഫക്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത കുറയ്ക്കുന്നു. ഭൂമിയിൽ ഒരു ദിവസത്തിന്റെ ദൈർഘ്യത്തിൽ 1.7 മില്ലി സെക്കൻഡ് വരെ കൂട്ടിച്ചേർക്കപ്പെടുന്നതിലേക്ക് ഈ പ്രതിഭാസം നയിക്കുന്നുണ്ടെന്നാണ് ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുള്ളത്. നാസയും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ പ്രകൃതിദത്തമായ മറ്റു കാരണങ്ങളുടെ സ്വാധീനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനീസ് അണക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് അത്ര പ്രാധാന്യമുള്ള മാറ്റമല്ലെന്നും നാസയിലെ ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഭൂമിയുടെ കറക്ക വേഗത്തെ സ്വാധീനിക്കുകയാണ് ത്രീ ഗോർജസും. ഇത്തരം ഭീമൻ മനുഷ്യനിർമ്മിതികൾ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ എത്രത്തോളം ആഴത്തിലാണ് സ്വാധീനിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ത്രീ ഗോർജസ് ഡാം. ഇപ്പോൾ ഇന്ത്യയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ പോലും അത്തരത്തിൽ ഭീഷണി ഉയർത്തുന്ന ഡാമുകൾ നിരവധിയുണ്ട്. 2025 ആകുമ്പോഴേക്കും 50 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള 1000 അണക്കെട്ടുകൾ ഇന്ത്യയിൽ ഉണ്ടാകുമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട്. വലിയ അപകട സാധ്യതയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നും റിപ്പോർട്ട് പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടും ഈ റിപ്പോർട്ടിൽ ഇടം നേടിയിട്ടുണ്ട്. അണക്കെട്ടുകൾ തകരുന്നത് ഒട്ടേറെ ജീവനുകളും ജീവനോപാധികളും വസ്തുവകകളും നഷ്ടപ്പെടുന്നതിന് കാരണമാകുന്നു. അതുപോലെ വെള്ളപ്പൊക്കം മൂലം ആവാസ വ്യവസ്ഥകളും വാസസ്ഥലങ്ങളും നഷ്ടപ്പെടും. 2050 ആകുമ്പോഴേക്കും ലോകത്തെ മിക്കവാറും എല്ലാ ജനങ്ങളും 20ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച 10,000 കണക്കിന് അണക്കെട്ടുകളിൽ നിന്നും വെള്ളമൊഴുകുന്ന മേഖലകളിൽ വസിക്കുന്നവരായി മാറും. ഈ അണക്കെട്ടുകളിൽ മിക്കവയും അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന കാലയളവിനപ്പുറം പഴക്കം ചെന്നിട്ടും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവയാണ്. ആ റിപ്പോർട്ടിൽ അത് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ കാലങ്ങളായി ഭീഷണി ഉയർത്തി നിൽക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ്. കേരളത്തിൽ പെരിയാർ നദിയിൽ നിർമ്മിച്ചിട്ടുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് 125 വർഷം പഴക്കമുള്ളതാണെന്ന് റിപ്പോർട്ട് പറയുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് സംഭവിക്കാവുന്ന പരാജയം കേരളത്തിലെ 35 ലക്ഷം ജനങ്ങളെ ബാധിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തലങ്ങും വിലങ്ങും നമ്മൾ മുല്ലപ്പെരിയാറിനെ കുറിച്ച് ചർച്ചകൾ ചെയ്യാറുണ്ട്. ഇന്നും മുല്ലപ്പെരിയാർ ഒരു പേടി സ്വപ്നമായി, അതായത് ഒരു ജലബോംബായി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം.